ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ജെ എം ജേണിയിലേക്ക് സ്വാഗതം. ഷമ്മി തിലകൻ, ഷമ്മി തിലകൻ എന്ന് പറയുമ്പോൾ തന്നെ മൂപ്പരുടെ ശബ്ദമാണ് ആദ്യം ഓർമ്മ വരുന്നത്, പിന്നെ ബലരാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരുപാട് അൺറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറും കൂടിയാണ് ഈ ഷമ്മി തിലകൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പരുടെ വി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ചാനലിൽ മൂപ്പരുടെ ഒരു മാഷപ്പ് വീഡിയോ വന്നിട്ടുണ്ട്, ടീം നെയ്മർ പ്രസന്റ് ചെയ്തൊരു സംഭവം. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ, ഞാനത് കണ്ടിരുന്നു, അടിപൊളിയായിട്ട് തോന്നി. ഏകദേശം 1 മിനിറ്റും 48 സെക്കൻഡും വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്ക് റിയാക്ട് ചെയ്യണം തോന്നിയിരുന്നു. സോ നമുക്ക് ആദ്യം നേരെ ആ വീഡിയോയിലേക്ക് പോകാം, എന്നിട്ട് സംസാരിക്കാം. ഓക്കെ, എവരിതിങ് ഈസ് ഓക്കെ. എവരിതിങ് ഈസ് ഓക്കെ. എവരിതിങ് ഈസ് ഓക്കെ അല്ല, എവരിതിങ് ഈസ് ഓക്കെ. എവരിതിങ് ഈസ് ഓക്കെ. സാറിന്റെ പേര് ഞാനൊരു ഗുണ്ട. ഒന്ന് മോനെ, നിന്റെ ഷഡ്ജത്തിൽ തുടങ്ങി പഞ്ചമത്തിലെത്തി മദ്യമടിച്ച് ഒടുവിൽ നീ ഒരു ചെഞ്ചുരുട്ടി ആയി പോകും. ആണെങ്കിൽ എല്ലാം കഴിച്ച് വലിക്കും. എന്റെ രോമാണെങ്കിലേ കുട്ടിയുടെ വിധമുണ്ടില്ലേ, എന്നാ പിന്നെ വണ്ടി സ്റ്റേഷനിൽ. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സക്കീർഭായി, നിങ്ങൾക്ക് എന്താ പറ്റൂ? ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്തോട്ടെ, ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഇവിടെ. കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കുത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായി, ബട്ട് ഐ കാൻ. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. ഇവനാണല്ലേ ഹൈദരാബാദ് പുതിയ ആരാച്ചാര്. രണ്ടിന്റെ മയത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറബിക്കടലിൽ കെട്ടിത്തട്ടും. നിന്നെ കിട്ടും, അതിന്റെ നട്ടല്ലേ ഓടിക്കും. നീ ഇനി എന്ത് ചെയ്യുമെന്ന്? ഒരു നായിന്റെ പോലെ പിടികൊടുക്കാണ്ട് ഒന്ന് കടലറിഞ്ഞാൽ. ഇപ്പൊ മനസ്സിലായില്ലേ സാറേ, കഥാനായകൻ മാത്രമല്ല ഇവൻ വില്ലനും കൂടിയാണെന്നും. ഒരു രാജ്യത്തിന്റെ അന്തസ്സ് ആ രാജ്യത്തെ സ്ത്രീകൾക്ക് നൽകപ്പെടുന്ന അന്തസ്സാണ്. ശെണ്ടടാ, അത് നോക്കി നിങ്ങള്, ഒരു ഒരു ഡയലോഗ്, ഒരു ഡയലോഗ് ഉണ്ടോ മോശം പറയാൻ? ഇല്ല. ഡബ്ബിങ് ആർട്ടിസ്റ്റ് നിലയിൽ മാത്രമല്ല, ആ ഒരു ഗാംഭീര്യം നോക്കി, ആ ഡെലിവറി, ആ ഒരു പ്രസന്റേഷൻ ഭയങ്കരമാണ്. ഇപ്പോ പണ്ടത്തെ ക്യാരക്ടർ ആണെങ്കിലും ശരി, ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടർ ആയാലും ശരി, എല്ലാം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് കോമഡി കഥാപാത്രങ്ങളിലൂടെയും വില്ലനാണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു പടവെട്ടിലെ ക്യാരക്ടറൊക്കെ സൂപ്പർ ക്യാരക്ടറാണ്. അതേപോലെ കസ്തൂരിമാൻ, കസ്തൂരിമാനിലൊക്കെ വില്ല നമുക്ക് എടുത്ത് അടിക്കാൻ തോന്നും, അമ്മമാര് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നമുക്ക് ദേഷ്യം തോന്നുന്നൊരു ക്യാരക്ടറാണല്ലോ. അപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ സ്റ്റണ്ടാവട്ടെ, വില്ലനാവട്ടെ, ആക്ഷൻ രംഗങ്ങളാവട്ടെ, എന്താണെങ്കിലും എല്ലാം സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും മോസ്റ്റ് അൺറേറ്റഡ് ആക്ടേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുകളിൽ തന്നെ വരുന്ന ഒരു നായകനും കൂടിയാണ് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഇത്രയും ഈ മാഷപ്പ് ചെയ്തത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അല്ലേ. ഭയങ്കര ആ എല്ലാം ഒന്നിടം നിന്ന് കണക്റ്റഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതും ആ ക്യാരക്ടറൊക്കെ ഓർഡർ ചെയ്തിങ്ങനെ എഡിറ്റിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. സോ മുപ്പടം മറന്നുപോയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെ ഒരു മാഷപ്പ് തയ്യാറാക്കിയിട്ടുള്ള ടീമിന് ഹാറ്റ്സ് ഓഫ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തുകൊണ്ടാണെന്ന് പറയുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ.